V-Star presents Behindwoods Golden Mike musical concert. Bookings are open now on Book My Show and Paytm Insider. Sija, how are you coming to this cinema? വണ്ടി ഓടിച്ചിട്ടാണ് എന്റെ പൊന്ന് വീണ അങ്ങനെ പറയല്ലോ. ഇത് സുനിലിക്ക ഓഫ്കോഴ്സ് വിളിച്ചു ഈ ക്യാരക്ടർ ഇത് ഇതാണ് കഥ ഒക്കെ പറഞ്ഞു. ഇതിനെക്കാളും നിന്റെ ചളിയാ ബെസ്റ്റ്. വന്നത് ഞാൻ പറയാൻ വന്നു, പക്ഷേ വേണ്ടെന്ന് വെച്ചു. അല്ല, നീ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കണ്ടെന്ന്, ചളി എന്തെങ്കിലും ചോദിച്ചാൽ മതി. കാര്യം ഇതൊക്കെ പുതിയ ആരും ചോദിക്കാത്ത ചോദ്യം. സിനിമയിലേക്ക് എങ്ങനെ വന്നത്? ഞാൻ പിന്നെ ചേട്ടൻ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നോണ്ടാണ് അതൊക്കെ വന്ന് ചോദിച്ചത് കേട്ടോ. പേടിച്ചിട്ട് ചോദിച്ചതാ, ഇനിയിപ്പൊ ദേഷ്യം വന്നാലോ ഒന്ന് മേടിച്ചിട്ട്. എങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ ചേട്ടാ, പെട്ടെന്ന് തീർക്കാം. അതായത് ചില വാചകങ്ങൾ ഞാൻ പറയാം. ഇത് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയണം. കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ എന്ന് സിനിമ ഇൻഡസ്ട്രിയുടെ ആരോട് പറയും? എന്നോട് തന്നെ. അടിപൊളി ആൻസർ അല്ലേ? സൂപ്പർ പൊളിച്ച്. അതാണ് നല്ല തഗ്ഗ്, അടിപൊളി. എടാ, ഭക്ഷണം ഇത്തിരി കുറയ്ക്കണം കേട്ടോ എന്ന് ചേട്ടൻ സിനിമ ഇൻഡസ്ട്രിയിൽ ആരോട് പറയും? എന്നോട് തന്നെ പറയും. ഞാൻ വലിച്ചു വരുത്തിയിട്ട. അതെ, പക്ഷെ ചേട്ടന് കണ്ട അങ്ങനെ തോന്നുന്നില്ലല്ലോ. ശരിക്കും എന്നെ കണ്ടില്ല. ചേട്ടാ ഭക്ഷണം കഴിച്ചാൽ ചേട്ടൻ അതായത് വർക്ക്ഔട്ട് ചെയ്യുമെന്ന് തോന്നണല്ലേ? ആണല്ലേ, പൊളിച്ചു. യോ വർക്ക് വാസ് ഓസം. അങ്ങനെ ആരോട് പറഞ്ഞിട്ടുണ്ട്? ഞാൻ കുറെ ആർട്ടിസ്റ്റ് ആക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നല്ല വർക്ക് ഞാൻ കാണുമ്പം അവർ മെസ്സേജ് ചെയ്യും, ഞാൻ പറയും നല്ല വർക്ക് ആണെന്ന്. എനിക്ക് അങ്ങനെ പറയണം തോന്നിയ ഒരാളാണ് സുരാജ് ഏട്ടൻ. ഏതാണ് സിനിമ കണ്ടപ്പോഴാണെന്ന് അറിയോ? ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. എനിക്ക് ഒരു രക്ഷയില്ലായിരുന്നു, എനിക്ക് ഭയങ്കര സങ്കടമോ എന്തൊക്കെയൊക്കെ ഭയങ്കരമായ മാനസികാവസ്ഥകളിലൂടെയൊക്കെയാണ് ആ സിനിമ കണ്ടപ്പോ ഞാൻ കടന്നുപോയത്. അറിയില്ല എനിക്ക് എന്താ, ഭയങ്കര വിഷമമായിരുന്നു സിനിമ. കുഴപ്പമില്ല, റോയ് കാണുമ്പോ നമ്മുടെ രണ്ടും സാറല്ല. റോയ് കാണുമ്പോ ആദ്യത്തെ ധാരണ മാറിക്കോളും. ഇല്ല, റോയ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കില്ല. അയ്യോ സത്യം, അയ്യോ അങ്ങനെ. ഇതൊക്കെ നമ്മുടെ തമാശയാണെന്ന് എല്ലാവർക്കും അറിയാം ചേട്ടാ. ഇതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് പ്രേക്ഷകനും സിനിമ കാണാതെ 9th റിലീസായി ഡിസംബർ, സോണി ലിവിലാണ്, കാണാത്തവര് തീർച്ചയായിട്ടും കാണണം. ആ സിനിമയ്ക്ക് വേണ്ടിട്ട് അതിന്റെ പരമാവധി ജോലി, ഐ മീൻ സിനിമ എടുത്തു എന്ന് മാത്രമല്ല, സിനിമയിൽ അഭിനയിച്ചു എന്ന് മാത്രമല്ല, അതിനുശേഷം ഇത്രമാത്രം ഇന്റർവ്യൂസിൽ ഇരുന്ന് ഇത്ര ക്ഷമയോടുകൂടി ആൻസേഴ്സ് പറയുന്നു അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ചേട്ടൻ ഇൻഡസ്ട്രിയിൽ ആരോട് പറയും? അങ്ങനെയാണെങ്കിൽ ലിജോ ജോസ് പല്ലശ്ശേരി. എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ലിജോ ജോസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഇനി പരിഗണിക്കണം. പാട്ട് അടിപൊളി, പക്ഷെ ഡാൻസ് എന്റെ അമ്മോ എന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് സർക്കാസ്റ്റിക് ആണോ ശരിക്കും? അങ്ങനെ നല്ലതാണോ? എങ്ങനെയാണ് എന്താണല്ലോ എടുത്തു, എങ്ങനെയാണല്ലോ എടുത്തു, കുഴപ്പമില്ല. പാട്ടും ഡാൻസും രണ്ടും ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ചാക്കോച്ചൻ പാട്ട് പാടുന്നു കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. അതുകൊണ്ടാ ചേട്ടാ കേട്ടിട്ടുണ്ടോ സുരാജേട്ടൻ ഒരു പാട്ട് പാടി? അങ്ങനെ നന്നായിരിക്കും. അറിയാൻ പറ്റൂ പാടി നോക്കിയ ചേട്ടാ? തൽക്കാലം അതിനുള്ള മനസ്സില്ല.